ഹരിയ ശ്രീ ഗുരുഭ്യോം നമ സുഭാഷിതം നാഭ്യുതോ രോഗിതസമ ആ കണ്ഠം ച നരാകൃതി ഘനശ്യാമ അവര അവതാ പത്മസംഘചക്രഗദാധര. ഘനശ്യാമവർണനായി പത്മസംഘ ചക്രഗദാധരനായി ആ കണ്ഠം ച നരാകൃതിയായി നാഭ്യുതോരോഹിതസമനായി ഭാഗവതം അഷ്ടമസ്കന്ധത്തിൽ മത്സ്യാവതാരം വിവരിക്കുന്നുണ്ട്. എട്ടാമത്തെ മന്വന്തര അവസാന കാലത്ത് പ്രളയമുണ്ടായപ്പോൾ ബ്രഹ്മദേവൻ നിദ്ര ആലസ്യത്തിൽ അകപ്പെട്ടപ്പോൾ കുതിരമുഖനായ ഹയഗ്രീവാസുരൻ ബ്രഹ്മമുഖത്തു നിന്നും വേദങ്ങളെ മോഷ്ടിച്ച് പാതാളത്തിൽ ഒളിച്ചപ്പോൾ ആത്മജ്ഞാനത്തെ ഊതിക്കെടുത്തുകയാണ് അസുരന്റെ ലക്ഷ്യം. ആസുരീയത വളർത്താൻ ശ്രമിച്ച അസുരനെ കണ്ടെത്തി വേദങ്ങളെ രക്ഷിച്ചെടുത്ത് ബ്രഹ്മാവിന് നൽകാനായി ഭഗവാൻ മഹാവിഷ്ണു മത്സ്യ അവതാരത്തെ സ്വീകരിച്ചു. കലികാല ദോഷ നിവാരണാർത്ഥം ബ്രഹ്മ ഉപദേശത്തിനായി സത്യലോകത്ത് ചെന്ന് നാരദ മഹർഷി ബ്രഹ്മദേവന് ചുറ്റും പ്രകാശിക്കുന്ന നാല് വേദമൂർത്തികളെ ദർശിച്ചതായി രാമായണത്തിൽ പറയുന്നുണ്ട്. തത്ര ദൃഷ്ടാ മൂർത്തിവി ഛന്ദോഭി പരിവേഷ്ടിത. ബ്രഹ്മാവിന് ചുറ്റും പ്രകാശിക്കുന്ന ദിവ്യ വിഗ്രഹങ്ങളാണ് ഋഷി കണ്ടെത്തിയത്. സാമവേദത്തിൽ ജ്ഞാനം ശിശു എന്നാണ് മന്ത്രം. ജ്ഞാനം ശിശു സ്വരൂപത്തിലാണ്. അതിൽ തന്നെ വരുണദേവനെ വർണ്ണിക്കുന്നത് എം രക്ഷതി പ്രചേതസോ വരുണ. ജ്ഞാനിയായ വരുണദേവൻ ലോകരക്ഷകനാണ്. കുതിരവംശമുണ്ടായത് വരുണദേവനിൽ നിന്നാണ്. യജുർവേദത്തിലെ വാജസേനായി സംഹിത യാജ്ഞവൽക്കിന് സൂര്യദേവൻ കുതിരരൂപത്തിൽ വന്ന് ഉപദേശിച്ചതായിട്ടാണ് ദേവവൈദ്യന്മാരായ അശ്വിനി കുമാരന്മാർ ആയുർവേദ ആചാര്യന്മാരായതും അങ്ങനെയാണ്. വേദം ചൊല്ലുന്ന ഉദാത്ത അനുദാത്ത സ്വരിത രീതികൾ അനുകരിക്കുന്നത് കുതിര തലയാട്ടുന്ന രീതിയിലാകണം. വേദവിധിയായ യാഗത്തിൽ അശ്വമേധം പ്രധാനമാണ്. ഹയഗ്രീവനെ വധിക്കാൻ വിഷ്ണു ഹയഗ്രീവ സ്വരൂപത്തെ സ്വീകരിച്ചിട്ടുണ്ട്. ലോകരക്ഷയ്ക്കും നിലനിൽപ്പിനും വേദങ്ങൾ അല്ലെങ്കിൽ ജ്ഞാനം അടിസ്ഥാനം തന്നെയാണ്. ഈശ്വരേ ഭുവനസ്യ പ്രചേതസ വിശ്വസ്യസ്താതു ജഗതച്ഛന്ദമന്തവ തേനകൃതാത് അകൃതാത് ഏനസ പരി അദ്യ ദേവാസ പിപ്യത സ്വസ്യേ എന്ന് ഋഗ്വേദം പറയുന്നുണ്ട്. മഹാജ്ഞാനികൾ ഈ ഭുവനത്തിൻ്റെ രക്ഷകരാണ്. അവർ വിശ്വപാലകരാണ്. ഈ ലോകത്തിൻ്റെ ജീവാത്മാക്കളാണ്. അജ്ഞാനികൾ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ചെയ്തു പോയ പാപങ്ങളെ ഇല്ലാതാക്കി മോക്ഷമാർഗത്തെ കാണിച്ചു കൊടുക്കുന്നവരാണ്. ലോകത്തിന് സ്വസ്തിയെ പ്രദാനം ചെയ്യുന്നവരാണ് മഹാജ്ഞാനികൾ ആയിട്ടുള്ള സുമേധസ്സുകൾ. ആത്മജ്ഞാനമാണ് ശ്രേഷ്ഠമായ ധനം. ആ ആത്മജ്ഞാനത്തിനായി ജ്ഞാനചക്ഷുസിനെ ഉണർത്താനാണ് ഗായത്രി മന്ത്രോപാസ് ഉപാസന നാം ചെയ്യുന്നത്. ധിയോ യോന പ്രചോദയാൽ വിദ്യാമയോ നിത്യമുക്ത മുക്ത അഗുണ അദ്വയ ഗുണസംഗമില്ലാത്ത ജ്ഞാനസ്വരൂപൻ നിത്യമുക്തനാണ്. യോ ബ്രഹ്മാണാം വിധദാതിപൂർവം യോ വൈ വേദാം ച പ്രഹിനോതി തസ്മൈ താഹദേവം ശരണമഹം പ്രപദ്യേ നാരായണീയം പറയുന്നു. പരമാത്മാവ് ആദിയിൽ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. ലോകസൃഷ്ടിക്കായി വേദങ്ങളെ ബ്രഹ്മഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു. തേന ബ്രഹ്മഹൃദയെ ആദികവേ എന്ന് ഭാഗവതവും പറയുന്നുണ്ട്. ബോധരൂപത്തിലാണ് പ്രതിഷ്ഠിച്ചത്. ഋഗ്വേദ മഹാവാക്യം പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ്. യജുർവേദ മഹാവാക്യമാണെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്നാണ്. സാമവേദ മഹാവാക്യമോ തത്വമസി എന്നാണ്. അഥർവവേദ മഹാവാക്യം അയം ആത്മാബ്രഹ്മ എന്നാണ്. എല്ലാം ബോധസ്വരൂപമാണ്. ആ ബോധമാകട്ടെ സർവഭൂത അന്തരാത്മാവായി ബുദ്ധിപ്രകാശമായി ജീവകാലങ്ങളിൽ തെളിയുന്നതാണ്. രാമായണത്തിൽ സാക്ഷി വിജ്ഞാന വിഗ്രഹ എന്നാണ് ഭഗവാനെ പറയുന്നത്. പരമാത്മസ്വരൂപനെ വേദനം ചെയ്യുന്നതാണ് വേദം. അത് ബ്രഹ്മസാരമാണ്. വേദാന്ത അർത്ഥ ധാര നിഗമശത സഹസ്രേണ നിർഭാസ്യമാനമാണ്. സകലാത്മാനന്ദ സഞ്ചാരിയുമാണ്. വിദന്തി ധർമാധീനാം പരമാത്മജ്ഞാനം ലഭന്തേ ഇതി വദ എന്നാണ് പറഞ്ഞിരിക്കുന്ന വേദത്തിനെ പറ്റി. വേദ പ്രണിതോ ധർമ്മ അതോ ധർമാണി ധാരയൻ വേദോഹം അഖിലോധർമ്മ മൂലം
മനോമാലിന്യങ്ങൾ നീങ്ങിയവർക്ക് അന്ധകരണത്തിൽ വേദമാതാവിൻ്റെ അനുഗ്രഹത്താൽ വേദസാരം സ്വയം പ്രകാശിക്കും. തന്നിൽ തന്നെ നിന്നുണർത്തിയിടും ഏകന പരമാർത്ഥം എന്നാണ് അതിൻ്റെ പ്രമാണം. ഋഷിഭി സമൃതോരസു ബ്രഹ്മണേഷ്വമൃതം ഹിതം. മന്ത്രദൃഷ്ടാക്കൾക്ക് ഫലസാരമായി സംശയരഹിതമായ ജ്ഞാനത്തെയും വേദാധ്യായിക്ക് ജ്ഞാനദാർഢ്യത്തെയും നൽകുന്നതാണ് വേദം. പാല് വേദമാണ്, തൈര് വേദാർത്ഥമാണ്, നെയ്യ് വേദസാരമാണ്, ഗോവ് ധർമ്മമാണ് എന്നിങ്ങനെയാണ് നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ഉപമിക്കാൻ പറ്റുന്നത്. വൈദിക സങ്കല്പങ്ങൾ വേദപാഠ അവസാനം അനുഷ്ഠിക്കുന്ന ശാശ്വത ബ്രഹ്മചര്യമെന്ന അനുഷ്ഠാനം ശിഷ്യൻ ഗുരുവിന് നെയ്യ് പുരട്ടിയ തളികിയ സമർപ്പണത്തിൽ അധിഷ്ഠിതമായതായിട്ടാണ് വേദം പറയുന്നത്. ആ സാരം അന്ധക്കരണത്തിൽ ദൃഢമായി പതിഞ്ഞു എന്ന സങ്കല്പത്താലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബുദ്ധി വളർച്ചയ്ക്ക് നെയ്യ് ജപിച്ചു കൊടുക്കാറുണ്ട്. കാരണം യാവത് ബ്രഹ്മനിഷ്ഠതം താപതി വാക്ക്, വാക്കുകൾ ബ്രഹ്മസാരപൂർണവും ഋജോ അക്ഷരേ പരമേ വ്യോമൻ എന്ന് ഇർക്കിലെ അക്ഷരങ്ങൾ ദേവതാപൂർണവുമാണ്. ബ്രഹ്മാക്ഷര സമുദ്ഭവം എന്ന് ഗീത പറയുന്നുണ്ട്. ഋഗ്വേദികളായിട്ടുള്ളവർ വാക്കിനെയും വാചസ്പതിയെയും നമിക്കുന്നവരാണ്. ഓ നമോ ബ്രഹ്മണേ നമസ്തജ്ജയേ നമ പൃഥിവിയേ നമ ഔഷധീഭ്യോ നമോ വാചേ നമോ വാചസ്പതേ നമ നമോ വിഷ്ണവേ മഹതേ കരോമിമാം എന്നാണ് ജ്ഞാനികൾ ഭഗവാനെ സ്തുതിച്ച് നമസ്കരിക്കുന്ന ശ്ലോകം തന്നെ. വേദങ്ങൾ അക്ഷരബ്രഹ്മങ്ങളാണ്. പ്രാധാന്യമുള്ള അക്ഷരബ്രഹ്മമായ വേദങ്ങളെയാണ് ഹൈഗ്രീവൻ മോഷ്ടിച്ചു കൊണ്ടുപോയത്. വേദത്തെ എന്നിട്ട് മലിനപ്പെടുത്തി ആ ആസുരിതയുടെ കീഴിൽ നിർജീവമാക്കി വേദങ്ങളെ. ലോകത്തെ സർവനാശത്തെ വരുത്തി വയ്ക്കാനാണ് അസുര ലക്ഷ്യം. നാം ഭാഗവതവും ഗീതയും സഹസ്രനാമവും രാമായണവും നാരായണിയും ഒക്കെ വായിക്കുമ്പോൾ അവിടുത്തെ ആസുരിക ശക്തി ഇല്ലായ്മയാകും. നെഗറ്റീവുകളെല്ലാം പോയി പോസിറ്റീവ് വളരും. ഇന്നും നമുക്ക് ഹൈഗ്രീവ ഋഷിയുടെ അല്ലെങ്കിൽ ഹൈഗ്രീവ അവതാരത്തിൻ്റെ ആവശ്യകത ഇന്നുമുണ്ട്. മഹാവിഷ്ണു ഹൈഗ്രീവനെ കൊല്ലാൻ ഹൈഗ്രീവനായി തന്നെ വേഷമെടുത്തത് അവനെ ഭയപ്പെടുത്താൻ അവനെ പോലെ തന്നെ രൂപം വേണമെന്നാണ്. ധാർമ്മിക ചിന്തകളാണ് നമുക്ക് ഇന്ന് വേട്ടയാടപ്പെടുന്നത് ഈ സമൂഹത്തിലെന്ന് നാം അറിയണം. അവിടെ രാമായണത്തിനും ഭാഗവതത്തിനും ഭഗവത്ഗീതയ്ക്കും ഒക്കെ ധാരാളമായി നമ്മളെ അസുരചിന്തയിൽ നിന്ന് സുരചിന്തയിലേക്ക് മാറ്റുവാൻ സാധിക്കും. അഭ്യുദ്ധാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അപ്പോൾ ഭഗവാൻ പറഞ്ഞത് ഇതാണ്. വേദങ്ങൾ മോഷ്ടിച്ചത് കുതിരമുഖൻ എന്നത് ഏറെ പ്രസക്തമാണ്. എന്താ കാര്യം? കൃതമാലാ നദിയിൽ സന്ധ്യാവന്ദനം ചെയ്യുമ്പോൾ സത്യവ്രതൻ എന്ന ദ്രാവിഡ രാജാവിൻ്റെ കൈക്കുമ്പിളിൽ ഒറ്റപ്പെട്ട ഒരു മത്സ്യം അകപ്പെട്ടു. ഭഗവത് ചൈതന്യത്താൽ ഒരു മഹാമത്സ്യമായി അത് മാറി. തൻ്റെ കയ്യിൽ കിട്ടിയ മത്സ്യം കയ്യിൽ കിടന്ന് മുട്ടുന്നത് അറിഞ്ഞ് അദ്ദേഹം നോക്കുമ്പോൾ തൻ്റെ കയ്യിൽ സന്ധ്യാവന്ദനത്തിനെടുത്ത ജലത്തിൽ കണ്ട മത്സ്യത്തിനെ കയ്യിലുള്ള കിണ്ടിയിലേക്കിട്ടു. വേറെ വെള്ളമെടുത്ത് സന്ധ്യാവന്ദനം നടത്തി. ഉടനെ തന്നെ ശ്വാസം മുട്ടുള്ള ശബ്ദം ശ്രദ്ധിച്ചപ്പോൾ കിണ്ടി നിറഞ്ഞു കിടക്കുന്ന മത്സ്യം അതിനെ കുളത്തിലിട്ടു. അത് അവിടെ നിന്നും വളർന്നു. അവിടുന്ന് അതിനെ പുഴയിലിട്ടു. പുഴയിൽ കൊള്ളാതായപ്പോൾ അദ്ദേഹം അതിനെ കായലിലിട്ടു. അവിടെയും കൊള്ളാതായപ്പോൾ സമുദ്രത്തിലേക്കിട്ടു. അങ്ങനെ സമുദ്രത്തിലേക്ക് ചാടിയിട്ട് തിരിച്ച മത്സ്യം വന്ന് സത്യവ്രത എന്ന് വിളിക്കുകയാണുണ്ടായത്. ചെറിയ കർമ്മങ്ങളിൽ ഈശ്വര ചൈതന്യം ആവേശിക്കുന്നുണ്ടെന്ന് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കണം. അത് മഹത്തായ ഒരു കാര്യമായി പരിണമിക്കും. കയ്യിൽ സന്ധ്യാവന്ദനത്തിനെടുത്ത വെള്ളത്തിലുള്ള ഒരു ചെറിയ കുഞ്ഞു മീന് അതിനെ അദ്ദേഹം നശിപ്പിച്ചിരുന്നെങ്കിൽ നഷ്ടപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് മത്സ്യാവതാരം അറിയാൻ പറ്റുകയില്ലായിരുന്നു. വിഭുത്വം എന്ന് നാം അതിനെ അറിയുക. മഹാന്മാരും ശ്രേഷ്ഠകർമ്മങ്ങളും ലോകസ്വത്താണ്. ശ്രേഷ്ഠതമായ കാര്യങ്ങൾ പര്യവസാനിക്കുന്നത് ലോകമംഗളത്തിലാണ്. യജ്ഞം ശ്രേഷ്ഠത്വമാണ്. വിഭുത്വം എന്ന ശക്തി ചൈതന്യം ആവേശിച്ചാൽ അതിൻ്റെ മുമ്പിൽ മറ്റൊരു ശക്തിക്കും നിലനിൽപ്പില്ല. ഭഗവാന്റെ യോഗപ്രഭാവത്താൽ ഭൂമിരാജാവായ സത്യവ്രതന് മത്സ്യാവതാര രഹസ്യവും വേദസ്വരൂപമായി വേദങ്ങളെ പരിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും മത്സ്യാവതാരമൂർത്തിയിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞു. ഒരിക്കൽ നിസ്സാരമെന്ന് തള്ളപ്പെടേണ്ടെന്ന ഒരു മത്സ്യത്തിൻ്റെ അതിനെ സംരക്ഷിച്ചതുകൊണ്ട് കിട്ടിയതാണിത്. ഇപ്രകാരം നമുക്ക് നമ്മുടെ പാരമ്പര്യമായ ഈശ്വരഭക്തിയും നാമജപവുമാകുന്ന തപസ്സിലൂടെ അത് ചെറുതാണെന്ന് കണക്കാക്കാതെ നിസാരമായിട്ട് കണക്കാക്കാതെ വളർത്തി വലുതാക്കിയാൽ നമ്മളെ കൊണ്ട് ലോക നന്മ ചെയ്യാൻ പറ്റും. നാം ലോകത്തിൻ്റെ സ്വത്തായിട്ട് മാറും. ഈ ചെറിയ മത്സ്യമായിട്ട്
അത് വളർന്ന് വലുതായപ്പോൾ സർവഹൃദയസ്ഥ അഖിലേശ്വരനായ ബ്രഹ്മചൈതന്യം തന്നെയാണ് സാഗരപ്രപഞ്ചം അല്ലെങ്കിൽ സമുദ്രത്തിൽ തിങ്ങി നടന്നതെന്ന് നാം മനസ്സിലാക്കണം. അനന്തമായ മത്സ്യമണ്ഡലങ്ങളും നമുക്കുണ്ടെന്ന് നാം മനസ്സിലാക്കണം. അനന്താവൈവേദ എന്ന പ്രമാണം ഇവിടെ ഓർക്കുക. സംസാര ഗുണ അസംഗ എന്ന വേദസാരത്തെ സംസാര സാഗരത്തിലെ മത്സ്യപ്രതീകമായ ആത്മാ അന്വേഷി സ്വീകരിച്ച് ഏഷണാത്രയത്തെയും മമതാബന്ധത്തെയും വെടിഞ്ഞ് വൈരാഗിയാകണം. അതാണ് മൂന്ന് പ്രാവശ്യം ആ മത്സ്യം ഓരോ സ്ഥലത്തു നിന്നും നിറഞ്ഞു നിറഞ്ഞപ്പോൾ അദ്ദേഹം മാറ്റി മാറ്റി കൊണ്ടുപോയത്. ഇപ്രകാരം നമ്മുടെ ഏഷണത്രയങ്ങൾ അർദ്ധേഷണ പുത്രേഷണ ദാരേഷണ ഒക്കെ മാറ്റി മമതാബന്ധം വെടിഞ്ഞ് വൈരാഗിയാകണം വിരാഗിയാകണം തെറ്റുകളോട് അകൽച്ചയുണ്ടാവണം എന്നതാണ് മത്സ്യാവതാര ദർശനം. അത് മഹാപ്രളയ അവസാനം വരെ വരുന്ന തിരോധാനം നമ്മുടെ പഞ്ചബ്രഹ്മാക്കളിൽ നാലാമനായി ഈശ്വരന്റെ ലീലയാണെന്ന സത്യം ആ സനാതനധർമ്മിയാകുന്ന നാം മനസ്സിലാക്കി എടുക്കുന്നിടം വരെ വളരണം. അപ്പോഴാണ് ഈശ്വരോ രക്ഷതു എന്നൊരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഇതാണ് പൗരാണികമായ പ്രാർത്ഥനയുടെ രഹസ്യവും. പഞ്ചബ്രഹ്മാക്കളുടെ നിയന്താവായ ദേവീ ചൈതന്യത്തിന്റെ അനുഗ്രഹത്താൽ ഭൂമി തന്നെ സപ്തർഷിമാർക്കും രാജർഷികൾക്കും രക്ഷാകേന്ദ്രമായ ഒരു വള്ളമായി നൗകയായി ഭവിച്ചു. ഇവർക്ക് പ്രപഞ്ച വിസ്താരബോധത്തെ നൽകി മത്സ്യമൂർത്തി പരബ്രഹ്മ തത്വത്തെ ഉപദേശിച്ചു കൊടുത്തു. പരമാത്മ ചൈതന്യ സ്വരൂപനായ മത്സ്യമൂർത്തി ആ കപ്പലിനെ നൗകയെ തൻ്റെ ഉയർന്ന കൊമ്പിൻ്റെ തന്നെ ബന്ധിക്കാൻ ആവശ്യപ്പെട്ടു. പ്രളയം വന്നപ്പോൾ സപ്തർഷിമാരോടും വേദങ്ങളോടും വിത്തുകളുമെല്ലാം എടുത്ത് സത്യവ്രത മഹാരാജാവ് ഞാൻ കെട്ടിവലിച്ചുകൊണ്ടുവരുന്ന വള്ളത്തിൽ കയറിക്കൊള്ളാൻ പറഞ്ഞത് ഭാഗവതത്തിലുണ്ട്. സാഗരത്തിലെ ചാഞ്ചാട്ടങ്ങളെ അതിജീവിക്കാനായിരുന്നു അങ്ങനെ ഉപദേശിച്ചത്. സംസാരത്തിന്റെ ചാഞ്ചാട്ടങ്ങളും വ്യതിയാനങ്ങളും വരുമ്പോൾ ഈശ്വരന്റെ പരമമായ ധർമ്മത്തിൽ തന്നെ മനസ്സിനെ ചേർത്ത് വെക്കണമെന്ന പഞ്ചഭൂതാത്മകമായ മഹാജലനിധി ഉറങ്ങിക്കിടക്കുന്ന അതിശയകരമായ ശക്തി കേന്ദ്രങ്ങളുടെ കേദാരമാണെന്ന് നാം അറിയണം. ബ്രഹ്മതത്വവിധി അനുസരിച്ച് മനസ്സിലാക്കണം നാം. അതിൽ നിന്നുള്ള ഏകരക്ഷ ഈശ്വര സന്നിധിയിൽ ഉറച്ചു നിൽക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. സ്ഥിതപ്രജ്ഞൻ അതാണ് ചെയ്യുന്നത്. സ്ഥിരതര മനസ്സ എന്ന് ഭട്ടബഹാദർ നാരായണത്തിൽ പറഞ്ഞിരിക്കുന്നത് രക്ഷയെ ലഭിക്കാനാണ്. നിത്യം ചിത്തസ്ഥിതമേ എന്നും അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പരമജ്ഞാനം ഉപദേശിച്ച മത്സ്യമൂർത്തി അത് വ്യാപരിപ്പിക്കാനായി വേദങ്ങളെ രക്ഷപ്പെടുത്തുവാനും തീരുമാനിച്ചു. വേദങ്ങൾ ദുഷിപ്പിക്കാനായി മോഷ്ടിച്ച ഹൈഗ്രീവ അസുരനെ വധിച്ച് ഉയർന്ന കൊമ്പിനാൽ മാറി കീറി പുലർന്ന് വേദങ്ങളെ ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ വീണ്ടും പ്രതിഷ്ഠിച്ചു. സപ്തർഷിമാരെ യഥാസ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചു. ജ്ഞാനമാർഗത്തെ പുഷ്ടിപ്പെടുത്തി രാജർഷിയെ വേദവിധി അനുസരിച്ച് ജനങ്ങളെ മോക്ഷമാർഗത്തിലേക്ക് ആനയിക്കാനായി വൈവസ്വത മനുവാക്കി വാഴിച്ചു. ഋഷി സ്വയോം അനുഹൃതോ വിപ്രസ്യ വ്യാവത്സഹ എന്നാണ് ഋഷിവചനം. സർവേപി സുഖി സസന്തു അല്ലേ സർവേപി സുഖി ന സന്തു ഇങ്ങനെ രണ്ടായിട്ട് ഇതിനെ കണക്കാക്കുന്നത് നാം സ്വീകരിക്കുന്നത് സർവേപി സുഖി ന സന്തു എന്നാണ്. അവരുടെ പ്രാർത്ഥന അതാണ്. അസന്തു ആകുകയാണ് അസുരന്മാരുടെ പ്രാർത്ഥന. ലോകഹിതാനുകാരിയായി വർത്തിക്കേണ്ടവനാണ് ഋഷി. ഋഷി ദൃഷ്ടാവാണ്. ഈശ്വര ദർശനങ്ങളെ അനുഭവിച്ച് മന്ത്രങ്ങളിലൂടെ മനുഷ്യർക്ക് ദാനം ചെയ്തവരാണ്. ആയതിനാലാണ് ഭാരതത്തെ ഋഷിയുല ഭാരതം എന്ന് പറയുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആർഷഭാരതം, ഋഷീല ഭാരതം, ആർഷഭാരതം ഋഷിമാർ സമ്പന്നമാക്കിയ ഭാരതമാണ്. ഭാരതീയ ജീവിതം ലോകത്തിനായി മഹത്തായ ദർശനങ്ങൾ നൽകി അനുഗ്രഹിച്ചിട്ടുള്ളത് ഈ മത്സ്യാവതാരത്തിലൂടെ നാം മനസ്സിലാക്കണം. ഭാസിൽ രഥമാണ് ഭാരതം. ഭാസിൽ രഥമാണ് ഭാരതം. ജ്ഞാനപ്രകാശം നൽകി ഭാസിൽ ലയിപ്പിച്ച് അജ്ഞാന സാഗരത്തെ നശിപ്പിക്കുന്നതിൽ സന്തോഷിക്കുന്ന നാടാണ് നമ്മുടെ ഭാരതം. വേദങ്ങളെ രക്ഷിച്ച് മനുഷ്യ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തി ധർമ്മചിന്തകളിലൂടെ ലോകമംഗളത്തിനായി പ്രവർത്തിക്കാൻ ഈശ്വരൻ എല്ലാ അവസരങ്ങളിലും നമ്മുടെ ചൈതന്യത്തിൽ ആവേശിച്ച് നമ്മെ പ്രബുദ്ധരാക്കി തീർക്കും എന്നതാണ് മത്സ്യാവതാര ദർശനം. എഴുത്തച്ഛൻ ഭട്ടതിരിപ്പാടിനോട് മത്സ്യം തൊടാൻ പറഞ്ഞത് ഈ പ്രജ്ഞാന ശേഷിയിലാണ്. പരമാത്മ ചൈതന്യ സ്വരൂപിനെ അറിഞ്ഞ് ആരാധിച്ച് മറ്റുള്ളവർക്ക് കൂടി മോക്ഷമാർഗത്തെ ലഭ്യമാക്കുവാൻ നാം ഓരോരുത്തരും ഇത് പഠിക്കണം, ഇത് മനസ്സിലാക്കണം, ഇത് പ്രാവർത്തികമാക്കണം, ഇത് എല്ലാവരിലേക്കും എത്തിക്കണം. അതാണ് നമുക്ക് മനസ്സിലാക്കാവുന്ന മത്സ്യാവതാരം.
മത്സ്യക്കുർമോ വരാഘച്ച നരസിംഹച്ച വാമന രാമോ രാമച്ഛരാമ കൃഷ്ണ കൽക്കി ജനാർദ്ദന. ഓരോ അവതാരത്തിനും ഓരോ തത്വങ്ങളുണ്ട്. ഈ തത്വം എല്ലാ ജനങ്ങൾക്കായും സമർപ്പിക്കുന്നു. ഹരിയോം. എല്ലാവർക്കും നന്മ നേരുന്നു.